നമ്മൾ ആത്മാവിൻ്റെ എട്ട് ശക്തികളെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ദേവിമാരെ ആരാധിക്കുന്നു അവരെക്കുറിച്ചുള്ള കീർത്തനങ്ങളും പാടുന്നു ഒപ്പം നമ്മൾ ദേവിമാരുടെ ശക്തികളെ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു എന്നാൽ ആ ശക്തികൾ പുറമേ എവിടെയും ഉള്ളവയല്ല ആത്മാവിൻ്റെ ഉള്ളിൽ തന്നെയാണ് ആ ശക്തികൾ അടങ്ങിയിരിക്കുന്നത് തന്നിൽ ഈ ശക്തികളെല്ലാം അടങ്ങിയിട്ടുണ്ട് എന്ന് ആത്മാവ് മറന്നുപോയി കഴിഞ്ഞു ശക്തികളെ അത്രയധികം മറന്നുപോയതുകൊണ്ട് ആത്മാവിന് തൻ്റെ പക്കൽ യാതൊരു ശക്തികളുമില്ല എന്നുവരെ തോന്നാൻ തുടങ്ങി ഇതിനാലാണ് നമ്മൾ പലപ്പോഴും ഈ ഒരു കാര്യം എനിക്ക് സഹിക്കാനേ കഴിയുന്നില്ല എന്ന് പറയാറുള്ളത് ഇതെനിക്ക് സഹിക്കാനേ പറ്റില്ല സഹിക്കുകയാണെങ്കിൽ പോലും എത്ര കാലം എത്ര കാര്യങ്ങളെ സഹിച്ചു നിൽക്കണം എന്ന് നമ്മൾ പറയാറുണ്ട് അടുത്തതായി ഞാൻ തന്നെ എന്തിന് സഹിക്കണം എന്നും ചോദിക്കാറുണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ അത് നമ്മുടെ ആത്മശക്തിയെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ആന്തരിക ശക്തിയെ നമ്മൾ തന്നെ കുറച്ചു കൊണ്ടുവരുന്നു യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ അത്രയധികം ശക്തികളുണ്ട് പക്ഷേ നമ്മൾ ആ ശക്തികളെ സംശയത്തോടെയാണ് കാണുന്നത് മാത്രമല്ല നമ്മൾ ആ ശക്തികളെ ചോദ്യം ചെയ്യുന്നു അവയെ ഒരു പരിധിക്കകത്താക്കി നിർത്തുന്നു എനിക്ക് ഈ കാര്യം സഹിക്കാൻ പറ്റും പക്ഷേ ആ കാര്യം സഹിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ ശക്തികളെ സംശയദൃഷ്ടിയോടെ കാണുന്നു എനിക്ക് ഇവരെ സഹിക്കാൻ കഴിയും പക്ഷേ എനിക്ക് അവരുമായി ഒത്തുപോകാൻ ഒട്ടും കഴിയില്ല എൻ്റെ കുട്ടിയാണ് ഇക്കാര്യം പറഞ്ഞതെങ്കിൽ ഞാനത് സഹിക്കും എന്നാൽ ഇതേ കാര്യം എൻ്റെ ഭർത്താവ് പറഞ്ഞാൽ എനിക്ക് സഹിക്കാനാവില്ല ഇങ്ങനെ നമ്മൾ പറയുന്ന ഓരോ വരികളും നമുക്ക് ചുറ്റും അതിർവരമ്പുകൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് എനിക്കിത് സഹിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ ശക്തികളെ ഒരു പരിധിക്കകത്താക്കി അവയെ ചോർത്തി കളിയുകയാണ് ചെയ്യുന്നത് ഏത് പരിധിസ്ഥിതിയിലും ഏത് വ്യക്തിയിൽ നിന്നും ഉണ്ടാകുന്ന ഏത് കാര്യത്തെയും സഹിക്കാനുള്ള അത്രയ്ക്ക് ശക്തി ഓരോ ആത്മാക്കളിലും അടങ്ങിയിട്ടുണ്ട് നമ്മൾ ആ ശക്തികളെ ആഹ്വാനം ചെയ്ത് പ്രകടമാക്കുകയും ദിവസം മുഴുവൻ അവയെ ഉപയോഗിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവ നമ്മളിൽ നിലനിൽക്കും ഏറ്റവും ആദ്യം നമ്മൾ കണ്ട ശക്തി ഉൾവലിയാനുള്ള ശക്തി അഥവാ വേറിടാനുള്ള ശക്തിയാണ് മറ്റുള്ളവരുടെ പെരുമാറ്റങ്ങളുടെയും സാഹചര്യങ്ങളുടെ എനർജികളിൽ നിന്നും പരിപൂർണമായും വേറിട്ടു നിൽക്കുന്ന അവസ്ഥ ഈ ഒരു ശക്തി നമ്മളിൽ ഉണരാതിടത്തോളം കാലം മറ്റുള്ള ശക്തികളൊന്നും നമ്മളിലേക്ക് വരികയില്ല കാരണം ഈ ശക്തി നമുക്ക് ഇല്ലാത്തിടത്തോളം കാലം നമ്മൾ മറ്റുള്ളവരുടെ എനർജികളുടെ സ്വാധീനത്തിൽ വരുന്നു നമ്മൾ സ്വയം ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ശക്തിയും നമ്മുടെ കയ്യിൽ തീരെയില്ല കാരണം നമ്മൾ മറ്റൊരാളുടെ ഊർജത്തിൻ്റെ സ്വാധീനത്തിലാണ് ജീവിക്കുന്നത് ആരെങ്കിലും എന്നോട് വളരെ മോശമായി പെരുമാറുകയും ഞാൻ അതിലൂടെ ഒരു തവണയെങ്കിലും അസ്വസ്ഥനാവുകയാണെങ്കിൽ പിന്നെ ആ കാര്യത്തെ മനസ്സിൽ നിന്നും വിട്ടുകളയുന്നത് എനിക്ക് ബുദ്ധിമുട്ടായിത്തീരും സഹിക്കാൻ കഴിയില്ല അവരുടെ കാഴ്ചപ്പാടിലൂടെ ആ സംഭവത്തെ നോക്കിക്കാണാൻ കഴിയില്ല എന്തെന്നാൽ ഞാൻ വളരെ അസ്വസ്ഥനാണ് അതിനാൽ ഏറ്റവും ആദ്യം എനിക്ക് ആവശ്യമുള്ളത് ഡിറ്റാച്ച്ഡ് ആവാനുള്ള ശക്തിയാണ് പവർ ടു വിഡ്രോ അവർ എന്ത് ചെയ്താലും ഞാൻ സ്റ്റേബിളാണ് സ്റ്റേബിൾ ആൻഡ് അൺടച്ച്ഡ് ഞാൻ സുസ്ഥിരമായ ഒരു മനസ്സോടെ ഇരിക്കുകയാണെങ്കിൽ മാത്രമേ എനിക്ക് ആ സംഭവത്തെ സമാപ്തമാക്കാൻ കഴിയുകയുള്ളൂ അസ്വസ്ഥനായ ഒരു ആത്മാവിന് അക്കാര്യത്തെ എങ്ങനെ പോട്ടെ എന്ന് വെക്കാൻ കഴിയും അവർ സ്വയം ആലോചിച്ചു കൊണ്ടിരിക്കും ആ കാര്യത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുകയും ചെയ്യും വിട്ടുകളയുന്നതിന് പകരം നമ്മൾ അതേ സംഭവത്തെ പല തവണ പറഞ്ഞ് പല മടങ്ങാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ആ വ്യക്തിയെ ഓർമ്മ വരുമ്പോൾ ആ സംഭവവും ഓർമ്മ വരും മറ്റാരെങ്കിലും അവരെ ആ വ്യക്തിയെക്കുറിച്ച് സംസാരിച്ചാലും നമ്മൾ അതേ സംഭവത്തെ ഒന്നുകൂടി അവരെയും കേൾപ്പിക്കും എന്തെന്നാൽ നമുക്ക് ആ സംഭവത്തിൽ നിന്നും വേറിടാൻ കഴിഞ്ഞിട്ടില്ല കാരണം നമ്മൾ ഇപ്പോഴും ആ വ്യക്തിയെ ഓർമ്മ വരുമ്പോൾ ആ സംഭവവും ഓർമ്മ വരും മറ്റാരെങ്കിലും അവരെ ആ വ്യക്തിയെക്കുറിച്ച് സംസാരിച്ചാലും നമ്മൾ അതേ സംഭവത്തെ ഒന്നുകൂടി അവരെയും കേൾപ്പിക്കും എന്തെന്നാൽ നമുക്ക് ആ സംഭവത്തിൽ നിന്നും വേറിടാൻ കഴിഞ്ഞിട്ടില്ല കാരണം നമ്മളിപ്പോഴും ആ സംഭവത്തിൻ്റെയും ആ വ്യക്തിയുടെയും പ്രഭാവത്തിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ പിന്നെ ആ സംഭവത്തെ വിട്ടുകളയുന്നത് അസംഭവ്യമായും മാറും കഴിഞ്ഞ കാര്യത്തെ മനസ്സിൽ നിന്നും മായ്ച്ചു കളയാൻ പറ്റാതിരിക്കുമ്പോൾ പിന്നെ നമുക്ക് ആ കാര്യത്തെ എങ്ങനെ സഹിക്കാൻ കഴിയും ഞാൻ ഒരുപാട് സഹിച്ചു എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഒരു കാര്യം സഹിക്കുകയാണ് എന്ന കാര്യത്തെക്കുറിച്ച് ആത്മാവിന് അറിയില്ല കാരണം അത് ആത്മാവ് അറിയാതെ നടന്നു പോകുന്ന ഒരു കാര്യമാണ് എന്നാൽ ഞാൻ ഒരുപാട് സഹിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ പുറമെ ഒരുപാട് കാര്യങ്ങൾ സഹിച്ചു എന്നാണ് ഇതിനർത്ഥം മാനസികമായി സഹിച്ചു എന്നല്ല ഞാൻ ഇത്രയും കാലമായി വർഷങ്ങളായി ഇവരുടെ പെരുമാറ്റത്തെ സഹിച്ചു കൊണ്ടുവരുന്നു ഞാൻ നിശബ്ദമായിരുന്നു ഞാൻ ഒന്നും പറഞ്ഞില്ല ഇങ്ങനെയാണ് ഇതിൻ്റെ അർത്ഥം അവർ പറഞ്ഞതുപോലെ എല്ലാം ഞാൻ ചെയ്തുകൊണ്ടേയിരുന്നു അവരുടെ ആഗ്രഹം ആഗ്രഹമനുസരിച്ച് തന്നെ ഞാൻ എല്ലാം ചെയ്തു ഐ ടോളറേറ്റഡ് എവ്രിഥിങ് എന്നാൽ യഥാർത്ഥത്തിൽ ഞാൻ ഒന്നും സഹിച്ചിട്ടില്ല ഞാൻ ഒന്നും ടോളറേറ്റ് ചെയ്തിട്ടില്ല ഞാൻ ഇതെല്ലാം പുറമേയുള്ള കാര്യങ്ങളിലാണ് ചെയ്തിട്ടുള്ളത് ആ ഓരോ കാര്യങ്ങളുടെയും ആ ഓരോ ബുദ്ധിമുട്ടുകളുടെയും അവസ്ഥകൾ ആന്തരികമായി എന്നിൽ റെക്കോർഡ് ആവുകയാണ് ചെയ്തത് ബുദ്ധിമുട്ടുകളുടെയും നിസ്സഹായതയുടെയും അവസ്ഥകൾ മനസ്സിൽ റെക്കോർഡായി തനിക്ക് ആഗ്രഹമുള്ളത് ചെയ്യാനാവുന്നില്ല അതുകൊണ്ട് നിസ്സഹായമായി എല്ലാം അനുസരിച്ചു വന്നു ജോലി പോകുമോ എന്ന പേടിയുണ്ട് അതിനാൽ മിണ്ടാതിരുന്നു വീട്ടിൽ നിന്നും പുറത്താക്കുമോ എന്ന പേടിയുണ്ട് അതിനാൽ നിശബ്ദമായിരിക്കുന്നു ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ മിണ്ടാതിരിക്കുന്നു പുറമെ മാത്രമാണ് നമ്മൾ മിണ്ടാതിരിക്കുന്നത് നമ്മുടെ മനസ്സ് വളരെയധികം സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ഒരുപാട് വർഷങ്ങളായി സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് മനസ്സ് ഞാൻ ഇത്രയധികം സഹിച്ചു എന്ന് പറയുന്നത് കാരണം നമ്മൾ ആന്തരികമായി ദുഃഖിതരാണ് സഹിക്കാനുള്ള ശക്തി എന്നാൽ പുറമേയുള്ള കാര്യങ്ങളെ സഹിക്കാനുള്ള ശക്തി എന്നല്ല അർത്ഥം വാക്കുകളെയും പെരുമാറ്റങ്ങളെയുമല്ല നമ്മൾ സഹിക്കുന്നത് ഇറ്റ് ഇസ് ടോളറൻസ് ഹിയർ സഹനശക്തിയുടെ പ്രതീകമായിട്ടാണ് നമ്മൾ ജഗദമ്പയെ ആരാധിക്കുന്നത് ജഗദമ്പയെ നമ്മൾ വളരെ സ്നേഹത്തോടെ അമ്മ എന്ന് വിളിക്കുന്നു ജഗദംബ അമ്മയാണ് ഒരമ്മയ്ക്ക് തൻ്റെ കുട്ടിയിൽ നിന്നും സഹിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ അമ്മമാർക്ക് മാത്രം സഹിക്കാനാവുന്ന കാര്യങ്ങളായിരിക്കും സഹിക്കുക എന്നാൽ തൻ്റെ കുഞ്ഞ് ചെയ്യുന്ന ഒരു കാര്യവും ഒരമ്മയ്ക്ക് തെറ്റായി തോന്നുക പോലുമില്ല അങ്ങനെ തൻ്റെ കുഞ്ഞിൻ്റെ എല്ലാ സ്വഭാവങ്ങളെയും സഹിക്കുന്നതിലൂടെ ആ അമ്മ തൻ്റെ കുട്ടിയെ പരിവർത്തനപ്പെടുത്തുകയാണ് ചെയ്യുന്നത് മറ്റുള്ളവരുടെ സംസ്കാരങ്ങളെ സഹിക്കുന്നതിന് മുൻപായി നമ്മൾ സ്വന്തം സംസ്കാരങ്ങളെ സഹിക്കാൻ പഠിക്കണം പലപ്പോഴും നമ്മൾ അവനവനോട് വളരെ പരുഷമായി മാറാറുണ്ട് നമ്മുടെ ഓരോ കാര്യങ്ങൾക്കും നമ്മൾ സ്വയം വിമർശിക്കാറുണ്ട് കുറ്റപ്പെടുത്താറുണ്ട് നമ്മൾ സ്വന്തം കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നു അവനവനിൽ ഒരുപാട് പ്രതീക്ഷകൾ വച്ചുപുലർത്തുന്നു സ്വന്തം പ്രതീക്ഷകൾ പൂർത്തീകരിക്കാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ സ്വയം വിമർശിക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ സ്ഥിതി വളരെ മോശമായി മാറുന്നു അപ്പോൾ നമ്മുടെ മനസ്സിൽ സന്തോഷത്തിൻ്റെ എനർജി ഉണ്ടാവുകയില്ല നമുക്ക് സ്വയം സ്നേഹമില്ലാത്തിടത്തോളം കാലം നമുക്ക് മറ്റുള്ളവരെയും സ്നേഹിക്കാൻ കഴിയില്ല നമ്മൾ സ്വയം പരിപോഷിപ്പിക്കാതിരിക്കുന്നിടത്തോളം കാലം നമുക്ക് മറ്റുള്ളവരെയും പ്രോത്സാഹിപ്പിക്കാൻ കഴിയുകയില്ല നമ്മൾ ഒരു വാക്കുകൊണ്ട് പോലും സ്വയം വിമർശിച്ചാൽ മനസ്സിലെ എനർജി വിമർശനത്തിൻ്റെതായി മാറുന്നു വിമർശനത്തിൻ്റെ ഊർജം അഥവാ തെറ്റുകൾ കണ്ടുപിടിക്കാനുള്ള സംസ്കാരമാണ് നമ്മുടെ ഉള്ളിലുള്ളതെങ്കിൽ അതേ ഊർജം തന്നെയാണ് നമ്മളിൽ നിന്നും മറ്റുള്ളവരിലേക്കും പോകുക അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവരിലും ധാരാളം കുറ്റങ്ങൾ തന്നെ കാണാൻ തുടങ്ങുന്നു കാരണം മനസ്സിനുള്ളിൽ വേദനയുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് നിരുപാധികമായ സ്നേഹം ഒഴുകുകയേയില്ല എന്തെന്നാൽ എൻ്റെ എനർജി ഫീൽഡിനുള്ളിൽ വേദനയാണ് ഉള്ളത് എൻ്റെ സ്വന്തം തെറ്റു മൂലമുള്ള വേദനയാണെങ്കിൽ പോലും ഞാൻ വേദനയ്ക്ക് അകത്താണ് ജീവിക്കുന്നത് എനിക്കാരുമായും യാതൊരു പ്രശ്നവുമില്ല എന്നാൽ എനിക്ക് എന്നിൽ നിന്നും തന്നെയാണ് എല്ലാ പ്രശ്നങ്ങളും ഉള്ളത് ഇങ്ങനെ ചില ആളുകൾ പറയാറുണ്ട് എനിക്ക് ഞാനുമായി തന്നെ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് ശുദ്ധമായ വൈബ്രേഷനുകൾ മറ്റുള്ളവരിലേക്ക് അയക്കാൻ കഴിയുകയില്ല എന്തെന്നാൽ ഞാൻ ഇവിടെ എൻ്റെ മനസ്സിൽ സൃഷ്ടിക്കുന്നതാണ് എന്നിൽ നിന്നും മറ്റുള്ളവരിലേക്ക് റേഡിയേറ്റ് ആകുന്നത് മറ്റുള്ളവരുമായി പുതിയ ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നതിനു മുൻപായും മറ്റുള്ളവർക്ക് സ്നേഹവും ബഹുമാനവും നൽകുന്നതിനു മുൻപായും അവയെല്ലാം ആദ്യം അവനവന് നൽകണം സ്വന്തം മനസ്സിനെ നിങ്ങൾ നിങ്ങളുടെ കുട്ടിയാക്കി മാറ്റണം മനസ്സിൻ്റെ അമ്മയായി മാറണം മനസ്സിൻ്റെ ഓരോ കാര്യങ്ങളെയും മനസ്സിലാക്കുകയും സഹിക്കുകയും ചെയ്യുക സഹിക്കുക എന്നത് ഒരു നെഗറ്റീവായ വാക്കല്ല സഹിക്കുക എന്നാൽ കുട്ടിയുടെ ഒരു കാര്യവും തെറ്റായി തോന്നുക പോലും ചെയ്യാത്ത ഒരവസ്ഥ അങ്ങനെ മനസ്സാകുന്ന കുട്ടിയെ മനസ്സിലാക്കാനും പരിവർത്തനമാക്കാനും നമുക്ക് കഴിയും മനസ്സ് പറയുന്നത് തെറ്റായി തോന്നുകയില്ല സഹിക്കാനുള്ള ഒരു പരിശ്രമവും അവിടെ ഉണ്ടാകുന്നില്ല സഹിക്കാനുള്ള ശക്തി നമ്മുടെ പക്കൽ വളരെയധികമാണ് ഉള്ളത് എന്നാൽ ഇന്ന് ഈ ശക്തി നമുക്ക് തീരെ ഇല്ലാതായി മാറുകയാണ് അതിനാലാണ് ഒന്നും സഹിക്കാൻ വയ്യാത്ത അവസ്ഥ ഇന്ന് വളരെയധികമായിരിക്കുന്നു എന്ന് നമ്മൾ പറയുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് അഭിപ്രായം പറയുന്നു അവരെ വിമർശിക്കുന്നു നമുക്ക് മറ്റുള്ളവരെ ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്തെന്നാൽ നമ്മുടെ മനസ്സിലെ ശക്തി അത്ര കുറഞ്ഞു വന്നിരിക്കുകയാണ് ജഗദമ്പ അമ്മയാണ് ഏറ്റവും ആദ്യമായി സ്വന്തം മനസ്സിൻ്റെ അമ്മയാണ് സ്വന്തം മനസ്സിൻ്റെ അമ്മയാകുന്നവർക്ക് ഈ മുഴുവൻ ലോകത്തിൻ്റെയും അമ്മയാവാൻ കഴിയും അഥവാ സ്വയം സ്നേഹിക്കുന്ന ഒരു ആത്മാവിന് ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് നിരുപാധികമായി റേഡിയേറ്റ് ചെയ്യാൻ കഴിയും എന്തെന്നാൽ ആത്മാവ് ഒരിക്കലും സ്വന്തം മനസ്സിൽ വേദന ക്രിയേറ്റ് ചെയ്യില്ല ഇമോഷണൽ അബ്യൂസ് സെൽഫ് അബ്യൂസ് എന്നാൽ അവൻ അവനെക്കുറിച്ച് തെറ്റായ എനർജി സൃഷ്ടിക്കുക എന്നാണ് അർത്ഥം ഈ ഒരു കാര്യം ഇല്ലാതാകുമ്പോൾ നമ്മുടെ എനർജി ഫീൽഡ് വളരെയധികം ശുദ്ധമാകുന്നു പവിത്രമാകുന്നു ആരുടെ എനർജി ഫീൽഡാണോ വളരെയധികം പവിത്രമായി ഇരിക്കുന്നത് അവരിൽ നിന്നും എല്ലാവർക്കും പവിത്രതയുടെ വൈബ്രേഷൻസാണ് ലഭിക്കുക ഇറ്റ് ഹാസ് ടു ബിഗിൻ വിത്ത് ദി സെൽഫ് അമ്മ ജഗദമ്പ ശക്തി എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു സ്ത്രീ രൂപമാണ് എപ്പോഴും തെളിഞ്ഞു വരാറുള്ളത് എന്തെന്നാൽ നമ്മൾ ശക്തികൾക്ക് ദേവിമാരുടെ രൂപമാണ് നൽകിയിട്ടുള്ളത് ഈ ശക്തികൾ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്നല്ല ഇതിനർത്ഥം അമ്മമാർക്കും പെൺകുട്ടികൾക്കും മാത്രം ആവശ്യമുള്ള ശക്തികളാണ് ഇവ എന്ന് കരുതരുത് ഇത് അമ്മമാർക്കും പെൺകുട്ടികൾക്കും മാത്രമല്ല ഓരോ ആത്മാവിനും ആവശ്യമുള്ള ശക്തികളാണ് ഇതിൽ ശരീരത്തിൻ്റെ കാര്യമേ വരുന്നില്ല ആത്മാവ് സ്ത്രീ ശരീരത്തിലാണെങ്കിലും പുരുഷ ശരീരത്തിലാണെങ്കിലും അതിൽ ശക്തികൾ അടങ്ങിയിട്ടുണ്ട് പരിപാലിക്കുവാനുള്ള സംസ്കാരം ശ്രദ്ധയും സ്നേഹവും നൽകാനുള്ള സംസ്കാരം ഇതെല്ലാം ഓരോ ആത്മാവിലും ഉള്ളവയാണ് സ്ത്രീയാണോ പുരുഷനാണോ എന്നത് ഇതിന് പ്രശ്നമേല ദേവിമാരുടെ ശക്തികളുടെ കാര്യങ്ങൾ പറയുമ്പോൾ അത് ആത്മാവിൻ്റെ ശക്തിയെയാണ് സൂചിപ്പിക്കുന്നത് താങ്കൾ ഒരു ഓർഗനൈസേഷനെ നയിക്കുന്ന ആളാണെങ്കിൽ താങ്കൾ ആ ടീമിൻ്റെ മാതാവായി മാറുക ടീമിലെ എല്ലാവരുടെയും കാര്യങ്ങളെയും സംസ്കാരങ്ങളെയും സഹിക്കുക അഥവാ അവരെക്കുറിച്ച് തെറ്റായി ഒന്നും ചിന്തിക്കാതിരിക്കുക അവരിൽ നിന്നും കേൾക്കുന്ന ഓരോ കാര്യത്തെയും കേട്ട് മനസ്സിലാക്കി വീണ്ടും വീണ്ടും ചിന്തിക്കുമ്പോൾ ധാരാളം സമയവും എനർജിയും അതിൽ പാഴാവും ഇതിനെ ടോളറൻസ് എന്ന് പറയാൻ കഴിയുകയില്ല അമ്മ എന്നാൽ സഹിച്ചു എന്ന ഫീലിംഗ് പോലും ഇല്ലാത്തയാൾ ഫീലിംഗ് വന്നുവെങ്കിൽ ധാരാളം വികാര വിക്ഷോഭങ്ങൾ അതിലേക്ക് വരുന്നു പവർ ടു ടോളറേറ്റ് മീൻസ് ടോളറൻസ് ഇസ് നാച്ചുറൽ ഞാൻ സഹിക്കുന്നു എന്ന് തോന്നുക പോലും ചെയ്യാത്ത ഒരു അവസ്ഥ അതാണ് യഥാർത്ഥ സഹനം നേരിടാനുള്ള ശക്തി നമുക്ക് കാര്യങ്ങളെ വിട്ടുകളയാനുള്ള ശക്തി നൽകുന്നു വിട്ടുകളയാനുള്ള ശക്തി എന്ന് പറയുമ്പോൾ മനസ്സിൽ നെഗറ്റീവായി ഒന്നുമില്ല അപ്പോൾ പിന്നെ ഞാൻ സഹിക്കുന്നു എന്ന് എങ്ങനെ പറയാനാവും സഹനശക്തി ഓട്ടോമാറ്റിക്കായി വർക്ക് ചെയ്യുന്നു അങ്ങനെയുള്ള ഒരു ആത്മാവ് ഒരു അമ്മയെപ്പോലെയായി മാറുന്നു കുടുംബത്തിനും കൂട്ടുകാർക്കും സഹപ്രവർത്തകർക്കും സ്വന്തം ടീമിനും എല്ലാം ഒരു അമ്മയായി മാറുന്നു എല്ലാവർക്കും പ്രകൃതിക്ക് പോലും ആ ആത്മാവ് ഒരു അമ്മയായി മാറും ഈ ഒരു അവസ്ഥയെയാണ് ജഗദംബ പ്രതിനിധാനം ചെയ്യുന്നത് അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ നമുക്കൊരു ചെറിയ ഹോംവർക്ക് ചെയ്യാം നമുക്ക് അവനവനോടുള്ള ബന്ധത്തിലേക്ക് ഒന്ന് ശ്രദ്ധ തിരിക്കാം ഫോക്കസ് ചെയ്യാം മനസ്സിൽ സൃഷ്ടിക്കുന്ന ഓരോ കാര്യങ്ങളും സംസാരങ്ങളും ശുദ്ധമാകണം സ്വന്തം സംസ്കാരങ്ങളെ മനസ്സിലാക്കുക സ്വന്തം സംസ്കാരങ്ങൾ എങ്ങനെയുള്ളവയാണെങ്കിലും സാരമില്ല ഞാൻ ആത്മാവ് തൻ്റെ യാത്രയിൽ പല വിധത്തിലുള്ള സംസ്കാരങ്ങളും കൊണ്ടു തന്നെയാണ് വന്നിട്ടുള്ളത് എനിക്ക് എന്താണ് ഇങ്ങനെയുള്ള ചിന്തകൾ വരുന്നത് ഞാൻ എന്താണ് ഇങ്ങനെ പെരുമാറുന്നത് എന്നൊന്നും ചിന്തിക്കരുത് സാരമില്ല ഇതെല്ലാം എൻ്റെ കഴിഞ്ഞു പോയ ചില കർമാകണക്കുകൾ മാത്രമാണ് ഞാൻ ഇവയെയും കൊണ്ടാണ് വന്നിട്ടുള്ളത് ഞാൻ ഇതിനെ ശരിയാക്കുകയും ചെയ്യും വളരെ സ്നേഹത്തോടെ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല ഒട്ടും ദേഷ്യപ്പെടാതെ സ്വന്തം മനസ്സിനെ പറഞ്ഞു മനസ്സിലാക്കുക ആദ്യം സ്വന്തം അമ്മയായി മാറുക എന്നിട്ട് അവനവന് പരിധികളില്ലാത്തത്രയും സ്നേഹം നൽകുക സ്വയം നിരുപാധികമായി സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ പുറമേക്ക് സ്നേഹം പ്രകടിപ്പിക്കാനായി നിങ്ങൾക്ക് മറ്റൊന്നും ചെയ്യേണ്ടി വരികയില്ല അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ സമയത്തേക്ക് ആദ്യം സ്വന്തം മനസ്സിൻ്റെ അമ്മയാവുക സ്വന്തം ലോകത്തെ അമ്മയാകുമ്പോൾ പിന്നെ നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ പരിവർത്തനപ്പെടുത്താനാകും ഇന്നത്തെ നമ്മുടെ എഫോമേഷൻ ഞാൻ ജഗദമ്പയാണ് ഞാൻ ശക്തിയാണ് ഇതിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ല എല്ലാവരും ആത്മാക്കളാണ് എല്ലാ സഹോദരന്മാർക്കും ഇത് ചെയ്യാനാവുന്നതാണ് അമ്മ ഒരു സ്ത്രീ മാത്രമല്ല അമ്മ എന്നത് ഒരു സംസ്കാരമാണ് സ്നേഹവും പരിപാലനയും നൽകുന്ന ഒരു സംസ്കാരത്തിൻ്റെ പേരാണ് അമ്മ എല്ലാവരിലും ഈ സംസ്കാരമുണ്ട് ആര് എത്രത്തോളം ഈ സംസ്കാരത്തെ പ്രകടമാക്കുന്നുവോ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുവോ അതനുസരിച്ച് ഇവ നമ്മളിൽ വന്ന് നിറയുന്നു അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ സമയത്തേക്ക് ഞാൻ ശക്തിയാണ് ഞാൻ ജഗദമ്പയാണ് എന്ന എഫമേഷൻ ഉപയോഗിക്കുക സ്വന്തം മനസ്സുമായുള്ള ബന്ധം സുന്ദരമാകുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ബന്ധങ്ങളും താനെ സുന്ദരമാകാൻ തുടങ്ങും അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുമായുള്ള ബന്ധങ്ങളിലും ഒന്നും സഹിക്കേണ്ടി വരികയില്ല ഐക്യം വളരെ സ്വാഭാവികമായി നമ്മളിലേക്ക്